നമസ്കാരം. ബി ജെ പി ഇന്ത്യ ഭരിക്കാൻ പോകുന്നില്ലെന്നും നരേന്ദ്രമോദിക്ക് ഗുജറാത്തിന് പുറത്തേക്ക് ഒന്നും ചെയ്യാനാവില്ലെന്നും പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രവചന വീരന്മാരെ ഈ നാട് ഇന്നും വല്ലപ്പോഴും ഓർത്ത് ചിരിക്കുന്നുണ്ട്. ആ വഴിയിലേക്കാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയും എന്ന് തോന്നുന്നു. 10-20 ദിവസം മുമ്പ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെൻറ്റിൽ പറഞ്ഞത് ഓർത്തു പോവുകയാണ്. അതായത് ബി ജെ പി ഒരിക്കലും തമിഴ്നാട് ഭരിക്കാൻ പോകുന്നില്ല. ഇന്നലെ തമിഴ്നാട്ടിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നു. 300-ലധികം ബി ജെ പി കോർപ്പറേറ്റർമാരാണ് ജയിച്ചു വന്നത്. കൂടാതെ കന്യാകുമാരി ജില്ലയിലെ മണ്ടക്കാട്, ഇരണിയൽ നഗരപഞ്ചായത്തുകളിൽ പാർട്ടി ഭരണം പിടിച്ചു. നാഗർകോവിലിൽ വലിയ മുന്നേറ്റം നടത്തി പ്രതിപക്ഷ കക്ഷിയായി മാറി. ഇങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ബി ജെ പി തമിഴ്നാട്ടിൽ ഒരു വലിയ രാഷ്ട്രീയ സാന്നിധ്യമായി, ഒരു സുപ്രധാന രാഷ്ട്രീയ സാന്നിധ്യമായി മാറുന്ന കാഴ്ചയാണ് ഇന്നലത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലത്തോടുകൂടി തമിഴ്നാട്ടിൽ കാണുന്ന കാഴ്ച. കഴിഞ്ഞ ദിവസം വിധി വന്നു തുടങ്ങിയപ്പോൾ മുതൽ തന്നെ പല വാർഡുകളിലും ബി ജെ പി മുന്നിട്ട് നിന്നിരുന്നു. പല വാർഡുകളിലും ബി ജെ പി വിജയിച്ചു. വിജയിച്ചതിനേക്കാൾ രണ്ടാം സ്ഥാനത്തും വളരെ ചെറിയ മാർജിനിൽ പിന്നിലേക്ക് പോയ സീറ്റുകളും വളരെയേറെയാണ്. ഇത് ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ ഒരു പുത്തൻ പ്രതീക്ഷയാണ് നൽകുന്നത്. തമിഴ്നാട്ടിൽ നഗരപഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും കോർപ്പറേഷനുകളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. നഗരപഞ്ചായത്തുകളിൽ ആകെ 7621 സീറ്റാണുള്ളത്. ഇതിൽ 237 എണ്ണം ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിച്ചിരിക്കുന്നു. 4960 സീറ്റുകളിൽ ഡി എം കെയും 1214 സീറ്റുകളിൽ എ ഡി എം കെയും മുന്നിലെത്തിക്കഴിഞ്ഞാൽ മൂന്നാമതായി ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയായി ബി ജെ പി തമിഴ്നാടിൽ വളർന്നിരിക്കുന്നു. മുനിസിപ്പാലിറ്റികളുടെ എണ്ണമെടുത്താൽ 3842 സീറ്റുകളാണ് മുനിസിപ്പാലിറ്റികളിൽ ആകെയുള്ളതിൽ. ഇതിൽ 58 എണ്ണം ബി ജെ പി നേടിയിരിക്കുന്നു. 2638 സീറ്റുകൾ ഡി എം കെക്കും 641 സീറ്റുകൾ AIADMKക്കുമുണ്ട്. കോർപ്പറേഷനുകളിലേക്ക് വന്നാൽ മൂന്ന് തലത്തിലും, അതായത് നഗരപഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലും ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനായി. കോർപ്പറേഷനിൽ 1373 ആകെയുള്ള സീറ്റുകളിൽ 22 എണ്ണം ബി ജെ പി നേടിയിരിക്കുന്നു. 1090 സീറ്റുകൾ ഡി എം കെയും 158 സീറ്റുകൾ AIADMKയുമാണ് നേടിയിരിക്കുന്നത്. ഇങ്ങനെ മൂന്ന് തലത്തിലുള്ള പഞ്ചായത്തുകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും ബി ജെ പി നിറസാന്നിധ്യമായി മാറിയിരിക്കുന്നു. കൂടാതെ കന്യാകുമാരി ജില്ലയിൽ ശ്രദ്ധേയമായ പ്രകടനം നടത്തിയിരിക്കുന്നു. കന്യാകുമാരി ജില്ലയിലെ ഇരണിയൽ നഗരപഞ്ചായത്തിലാണ് ബി ജെ പി മിന്നും വിജയം നേടിയിരിക്കുന്നത്. ആകെയുള്ള 15 സീറ്റുകളിൽ 12 സീറ്റും ബി ജെ പി നേടിയിരിക്കുന്നു. വലിയ ഭൂരിപക്ഷത്തിലാണ് ഇരണിയൽ പഞ്ചായത്തിൽ ബി ജെ പി ഭരണം നേടിയിരിക്കുന്നത്. ഇവിടെ ഡി എം കെക്കും AIADMKക്കും ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മണ്ടക്കാട് സീറ്റിൽ, അതും കന്യാകുമാരി ജില്ലയിലാണ്, മണ്ടക്കാട് നഗരപഞ്ചായത്തിൽ 15-8 സീറ്റുകൾ നേടി അവിടെയും ബി ജെ പി ഭരണം പിടിച്ചിരിക്കുന്നു. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, നാഗർകോവിൽ മുനിസിപ്പാലിറ്റിയിൽ, കന്യാകുമാരി ജില്ലയിൽ തന്നെ നാഗർകോവിൽ മുനിസിപ്പാലിറ്റിയിൽ 11 സീറ്റുകളോടുകൂടി ബി ജെ പി പ്രധാന പ്രതിപക്ഷമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നഗരപഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലുമായി 313 സീറ്റുകൾ ബി ജെ പി നേടിയതായാണ് ഏറ്റവും പുതിയ വാർത്ത. ഇനിയും ചില സീറ്റുകളിലെ ഫലത്തെ സംബന്ധിച്ച് ആശയക്കുഴപ്പങ്ങളുണ്ട്. പൂർണ്ണമായി ഫലം സ്ഥിരീകരിക്കേണ്ട നിരവധി സീറ്റുകൾ ഇനിയുണ്ട്. ഏതായാലും ഇതുവരെ 313 സീറ്റുകൾ, ഇതൊരു ഏകദേശ അവസാന കണക്കാണ് എന്ന് പറയാം, 313 സീറ്റുകൾ ബി ജെ പി തമിഴ്നാടിൽ ആകെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയിരിക്കുന്നു എന്നതാണ്. ഇതിൽ ശ്രദ്ധേയമായ സംഗതി, ഈ തവണ ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് ചെയ്തത്. അണ്ണാ ഡി എം കെയുമായി സഖ്യമുണ്ടെങ്കിലും ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. ഇങ്ങനെ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോഴാണ് ദ്രാവിഡ പാർട്ടികളുടെ കൊപ്പം, അല്ലെങ്കിൽ ദ്രാവിഡ പാർട്ടികൾ കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്ത്, പി എം കെ പോലുള്ള മറ്റു കക്ഷികൾ വർഷങ്ങളായി തമിഴ്നാട്ടിൽ സാന്നിധ്യമുള്ള കക്ഷികൾ വേറെയുണ്ട്, അവരെയെല്ലാം ബി ജെ പി പുറകിലേക്കാക്കിയിരിക്കുന്നു. ഒരു മൂന്നാം ശക്തിയായി ബി ജെ പി തമിഴ്നാട്ടിൽ മാറിയിരിക്കുന്നു. രണ്ടാമത്തെ ഘടകം അവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു അഴിച്ചുപണിയാണ്. സംസ്ഥാന നേതൃത്വത്തിൽ കഴിഞ്ഞ സംസ്ഥാന പ്രസിഡന്റ് എൽ മുരുകനായാലും അതുപോലെ തന്നെ
ഇപ്പോഴത്തെ പ്രസിഡന്റ് അണ്ണാമലൈ ആയാലും മികച്ച ഒരു നേതൃത്വം പാർട്ടി ഘടകങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അണ്ണാമലൈ വന്നതിനു ശേഷം പാർട്ടിയിലെ എല്ലാ ഘടകങ്ങൾക്കും ഒരു പുത്തൻ ഉണർവ് വന്നിട്ടുണ്ട്. നിരവധി യുവതി യുവാക്കൾ പാർട്ടിയിലേക്ക് വന്നിട്ടുണ്ട്. പാർട്ടിക്ക് അവിടെ ബിജെപിക്ക് അവിടെ ആ രാഷ്ട്രീയത്തിൽ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു വലിയ സ്ഥാനം കിട്ടുന്ന തരത്തിലേക്ക് അണ്ണാമലയുടെ നേതൃത്വം എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ നേതൃത്വത്തിൻ്റെ ഒരു പ്രത്യേകതയും ഈ ഫലത്തിന് പിന്നിലുണ്ട്. ഭാവിയിലേക്കുള്ള ഒരു ചൂണ്ടുപലക കൂടിയാണ് ഈ ഫലം. രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ തമിഴ്നാട് ഒരിക്കലും ബി ജെ പി ഭരിക്കാൻ പോകുന്നില്ല എന്ന ഒരു പ്രസ്താവന അതൊരു വെല്ലുവിളിയായി തമിഴ്നാട്ടിലെ ജനങ്ങളെടുത്തു, തമിഴ്നാട്ടിലെ ബി ജെ പി പ്രവർത്തകരെടുത്തു എന്ന് വേണം കരുതാൻ. അക്കാര്യത്തിൽ തമിഴ്നാട് ബി ജെ പി രാഹുൽ ഗാന്ധിയോട് കടപ്പെട്ടിരിക്കുന്നു. ഈ പ്രസ്താവന ഒരുപക്ഷെ ഭാവിയിൽ, സമീപഭാവിയിൽ തന്നെ തമിഴ്നാട്ടിൽ ഒരു ബി ജെ പി ഭരണം സാധ്യമാകുന്ന നിലയിലേക്ക് വളരും എന്നതിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.